സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പേരിൽ പുറത്താക്കിയ പാലക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സദാം ഹുസൈനെ തിരിച്ചെടുത്തു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉത്തരവിറക്കി ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സദ്ദാം പാർട്ടിയിൽ നിന്ന് പുറത്തായത് നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി നിഖിൽ ഒരു വർഷത്തോളം ആകുന്നു സദാം ഹുസൈനെ പുറത്താക്കിയിട്ട് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഷാഫി പറമ്പിൽ എതിരെ ഉന്നയിച്ച് പുറത്തുപോയ ആളാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മഞ്ഞുരുക്കം അത് ഈ വിമത ശല്യം രൂക്ഷമാവുന്ന ഘട്ടത്തിലുള്ള ഒരു അനുരഞ്ജനമാണോ തീർച്ചയായിട്ടും ഗോകുൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നടങ്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില അതൃപ്തികളുണ്ടെന്നും ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിട വിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും നേരത്തെ തന്നെ നേതൃത്വത്തിൽ ലഭിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ അടിയന്തരമായി ഇവരുമായുള്ള മഞ്ഞുരുക്കം നടത്തണമെന്നും ഇവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉയർന്നിരുന്നു ഈ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഒരു പക്ഷെ ബി ജെ പിക്ക് എതിരെ ഇത്രയുമധികം സമരം ചെയ്ത മറ്റൊരു യുവജന നേതാവ് ഉണ്ടാകുമോ എന്ന് സംശയമാണ് അത്രയധികം സമരം ചെയ്യുകയും പോലീസിന്റെ അടിയേൽക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് സദ്ദാം ഹുസൈൻ പാലക്കാട് നഗരസഭയിൽ ഏറ്റവും അധികം ഒരുപക്ഷെ പ്രതിപക്ഷത്തുനിന്ന് സമരം ചെയ്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് പക്ഷേ ചില സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കാരണം ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സദ്ദാം പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നിപ്പോൾ എം ലിജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഈ പ്രശ്നം പരിഹരിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഈ സദ്ദാമിനെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെട്ടിട്ടുള്ളത് കെ പി സി ജനറൽ സെക്രട്ടറി എം ലിജുനി ഇടഞ്ഞു നിൽക്കുന്ന പല നേതാക്കളുമായും ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവുമായിട്ടും വേണമെങ്കിൽ ചർച്ച നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി അവർ എത്തിയിരുന്നു എന്നാൽ അതിന് മുൻപ് തന്നെ ഇപ്പോൾ സദ്ദാമിനെ തിരിച്ചെടുക്കാനുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഐ ഗ്രൂപ്പ് കടക്കുമെന്ന് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന സമയത്താണ് ഏറ്റവും ഉചിതമായ ഒരു നടപടി അവർ സ്വീകരിച്ചത് ഇടഞ്ഞു ഉണ്ടെങ്കിൽ അവരെ കൂടി അനുനയിപ്പിക്കാനാണ് നിലവിലത്തെ തീരുമാനം തീർച്ചയായും പാലക്കാട് എത്രത്തോളം അഭിമാന പോരാട്ടത്തിൽ ഇനി ഏതായാലും ഏതെങ്കിലും ഒരാൾ പാർട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന ആരുടെയും ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു വിമത നീക്കം ഇനി കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുമ്പ് ഒരു വർഷം മുമ്പാണ് സദാം ഹുസൈനെതിരെ നടപടിയെടുത്തത് ഇപ്പോൾ അതിൽ ഒരു തിരിച്ചു വിളിക്കുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്